2008 ഒക്ടോബർ 27 തൃശൂർ ജില്ലയിലെ ചാവക്കാടടുത്ത് എടക്കഴിയൂരാണ് സംഭവ സ്ഥലം. അവിടെ ഈ ഒരു എടക്കഴിയൂർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തീരദേശ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു പഞ്ചവടി ക്ഷേത്രത്തിൽ ഒരു പൂരം നടക്കാറുണ്ട് കൊല്ലത്തിൽ. ആ ഒരു പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാവിധ മതസ്ഥരും ഈ ഒരു പൂരം കാണാൻ പോകും. അതുപോലെ തന്നെ ഈ ഒരു പൂരം നടക്കുന്നത് രാത്രിയിലാണ്. രാത്രി മുഴുവനാണ് ഈ ഒരു പൂരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഈ ഒരു രാത്രി സമയത്ത് പൂരം കാണാൻ പോകുന്നത് അന്ന് ആ സമയത്ത് അവിടെ പതിവായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഈ ഒരു പൂരം കഴിഞ്ഞ് പുലർച്ചെ 6 മണിയാകുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കടപ്പുറത്ത് കാറ്റാടി മരങ്ങൾക്കിടയിൽ നിന്നും ഒരു കുട്ടിയുടെ, ഏകദേശം ഒരു 12 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ പൂർണ്ണ നഗ്നമായ ഒരു മൃതശരീരം അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള നാട്ടുകാർ കാണുകയാണ്. നാട്ടുകാരെ ആകെ ഞെട്ടി. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു അപൂർവമായ സംഭവമായിരുന്നു, അല്ലെങ്കിൽ അവരൊക്കെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആരാണ് ആ കുട്ടി? എന്തിനാണ് ആ കുട്ടിയെ കൊന്നത്? ആ ഒരു കുട്ടിയെ കൊന്ന ആള് ആരാണ്? എന്തായാലും പോലീസുകാർ ആ ഒരു പ്രതിയെ കണ്ടുപിടിച്ചു. ഏകദേശം 24 മണിക്കൂർ കൊണ്ട് ഉള്ളിലാണ് പോലീസുകാർ ആ ഒരു പ്രതിയെ പിടിച്ചത്. ആ ഒരു കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിസാം നസീർ. അങ്ങനെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. അന്നത്തെ ചാവക്കാട് SI ആയിരുന്ന SI മുനീറും സംഘവും അവിടെ എത്തി. അങ്ങനെ അവർ ആ ഒരു മൃതശരീരത്തിൻ്റെ അവിടെ പരിശോധിക്കാൻ തുടങ്ങി. അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് പൂർണ്ണ നഗ്നനായി കിടക്കുന്ന ഈ കുട്ടിയുടെ ഒരു ശരീരവും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഡ്രസ്സ് അപ്പുറത്തായി മാറ്റിയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളും മറ്റുമൊക്കെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. സാധാരണഗതിയിൽ പൂരമായതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് കാണാൻ കഴിഞ്ഞത് അതായത് ഒരു അണ്ടർവെയർ, അത് ഈ കുട്ടിയുടേതല്ല, കുറച്ച് വലിപ്പമുള്ള അണ്ടർവെയറാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയത്. പിന്നീട് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധന ചെയ്യുന്ന ആളുകളും ഒക്കെ എത്തി ഇത് പരിശോധിക്കുകയും ചെയ്തു. പിന്നീട് കുട്ടിയെ തിരിച്ചറിഞ്ഞു. കുട്ടി എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സാധാരണ തൊഴിലാളി, മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. എന്തായാലും കുട്ടിയെ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഒരു കുട്ടി അന്ന് ആ സമയത്ത് പഞ്ചവടി ക്ഷേത്രത്തിലെ പൂരം കാണാൻ വേണ്ടി രാത്രി വീട്ടിൽ നിന്ന് പോയതാണ്. നേരം വൈകിട്ടും വരാതായപ്പോൾ രക്ഷിതാക്കൾ വിചാരിച്ചത് കൂട്ടുകാരോടൊപ്പം ആ പൂരപ്പറമ്പിൽ ഉണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. രാവിലെ 6 മണിക്കാണ് ഈ കുട്ടിയുടെ ശരീരം മറ്റുള്ളവർ കാണുന്നത്. എന്തായാലും രാവിലെ 8 മണിയാകുമ്പോൾ പോലീസുകാർ ഒരു കൺക്ലൂഷനിലെത്തുകയാണ്. അതായത് ഈ ഒരു കുട്ടിയെ അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ആരോ പ്രലോഭിപ്പിച്ച് ഈ ഒരു കടപ്പുറത്തേക്ക് കൊടുത്തിട്ടുള്ളതാണ്. അവിടെ വെച്ച് കുട്ടി ഡിഫെൻഡ് ചെയ്തപ്പോൾ, കുട്ടി പ്രതിരോധിച്ചപ്പോൾ ആ കുട്ടിയെ കൊല്ലുകയും ചെയ്തിട്ടുള്ളതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷേ ആദ്യ പരിശോധനയിൽ പോലീസിന് യാതൊരു തെളിവും കിട്ടിയിരുന്നില്ല. പിന്നീട് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ പോലീസുകാരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ഈ കുട്ടിയെ ഇങ്ങനെ ചെയ്ത ഒരു പ്രതിയെ കണ്ടെത്താൻ. അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. ഫസ്റ്റ് ഘട്ടത്തിൽ അവർ ചെയ്തത് ആ നാട്ടിലെ എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങി അവിടെ ഉള്ളവർ ആരൊക്കെയാണ്, അവരൊക്കെ എന്തു ചെയ്യുന്നു, ഇന്നലെ രാത്രി എന്തു ചെയ്തു, ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു പോലീസുകാരൻ 50 വീട് കയറുക എന്നില്ലെങ്കിൽ കയറി പരിശോധിക്കണം എന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ പോയിരുന്നത്. ഇത്ര ഒരു കാര്യക്ഷമമായ അന്വേഷണം നടന്നിട്ടും യാതൊരുവിധ സൂചനയും പോലീസുകാർക്ക് ലഭിച്ചില്ല. എന്തായാലും പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ നാട്ടിലെ അനാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ഈയൊരു കൊലക്ക് പിന്നിൽ എന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഒരു മോഷണം നടക്കുകയാണെങ്കിൽ ഒരു മോഷ്ടാക്കളുടെ ലിസ്റ്റൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ടാകും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നൊരു ലിസ്റ്റ് അന്ന് ആ സമയത്ത് പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസുകാരുടെ കയ്യിൽ ഇപ്പോൾ ലിസ്റ്റൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചുള്ള. എന്തായാലും പോലീസുകാർ പിന്നീട് ചെയ്തത് നാട്ടുകാരുടെ സഹായം തേടാൻ തുടങ്ങി. അതായത് നാട്ടുകാരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അനാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ ആരൊക്കെയുണ്ട് അവരോട് ലിസ്റ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാർക്ക് നാട്ടുകാർ ലിസ്റ്റ് കൊടുക്കുകയും ഇവരൊക്കെ ഈ ഇന്നിങ്ങനെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പോലീസുകാർ അവരെയൊക്കെ സ്റ്റേഷനിലേക്ക് പല കാരണങ്ങൾ പറഞ്ഞ് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും അവരോട് അലീബി സമർപ്പിക്കാൻ പറയുകയും ചെയ്തു. അതായത് അലീബി എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഈ ഒരു സംഭവം നടന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പലരും അലീബി സമർപ്പിക്കുകയും അതൊക്കെ പോലീസുകാർ ക്രോസ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഈ ചെയ്യുന്നതിനിടയ്ക്കിൽ ഒരാളുടെ അലീബിയിൽ പോലീസുകാർക്ക് സംശയം തോന്നി. അയാൾ പറഞ്ഞത് ഞാൻ രാത്രി 11 മണിയാകുമ്പോൾ പൂരം കണ്ടു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കയറി എന്നാണ്. പക്ഷേ അത് വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ വീട്ടിലെ അയാളുടെ സഹോദരൻ്റെ ഭാര്യ പറഞ്ഞത് ഇയാൾ വന്നത് ഒരു പുലർച്ചെ 4 മണിക്കും ഞാനാണ് വാതിൽ തുറന്നു കൊടുത്ത് എന്നൊക്കെയാണ്.
എന്തായാലും പോലീസുകാർക്ക് ഇയാളെ ഒരു സംശയമായി. അതേപോലെ തന്നെ ഇയാൾ ഇയാളുടെ ഒരു 17-ാമത്തെ വയസ്സിൽ ഇങ്ങനെയുള്ള ഒരു പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് പോലീസ് പിടിക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ ഈയൊരു സംശയം വന്നപ്പോൾ അയാളെ അവിടെ പിടിച്ചു നിർത്തി, രാത്രി ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടെ പിടിച്ചു നിർത്തി. അങ്ങനെ ഇയാളെ ചോദ്യം ചെയ്തിട്ട് ഇയാൾ യാതൊരു വിധത്തിലും സമ്മതിക്കുന്നില്ല, ഞാനല്ല ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിഫെൻഡ് ചെയ്തു. പക്ഷേ പോലീസുകാർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു ഇയാളായിരിക്കാം പ്രതി എന്നുള്ളത്. പക്ഷേ ഇയാൾ സമ്മതിക്കുന്നില്ല, അയാൾ അയാളുടെ മനസ്സൊന്നും തുറക്കുന്നില്ല. പക്ഷേ പോലീസുകാർക്കാണെങ്കിൽ ഇയാൾ സംശയമുണ്ട്, കാരണം ഇയാൾ എന്തിനാണ് ഈ സമയം മാറ്റി പറഞ്ഞത് എന്ന്. എന്തായാലും പോലീസുകാർ അവസാന ഒരു അടവ് പ്രയോഗിച്ചു. അതെന്താണെന്ന് വെച്ചാൽ അന്നത്തെ DVSP ആയിരുന്ന കുന്നംകുളം DVSP ആയിരുന്ന തോമസ് അയാളോട് അയാളുടെ മുണ്ടഴിക്കാൻ പറഞ്ഞു. സാധാരണഗതിയിൽ പ്രതികളുടെ മുണ്ടഴിക്കരുത് എന്നാണ് നിയമം. എന്നാലും അന്വേഷണത്തിന് വേണ്ടി, അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നി അയാൾ മുണ്ടഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ മുണ്ടഴിച്ചു. മുണ്ടഴിച്ചപ്പോഴാണ് ഇയാൾ ഒരു അണ്ടർവെയർ ഇട്ടിരുന്നു. ഇത് കണ്ടപ്പോൾ ഈ ഒരു തോമസ് എന്ന DVSP മുമ്പ് കണ്ട, അതായത് ഈ ഒരു സ്പോട്ടിൽ കണ്ട ഒരു അണ്ടർവെയറുമായി ഇതിന് സാമ്യം തോന്നിയത്. അതായത് ഒരു ബ്രാൻഡ് നെയിം, രണ്ട് ബ്രാൻഡ് നെയിം ഒരേപോലെ ആയിരുന്നു. ആ ഒരു ബ്രാൻഡ് നെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അത്ര പോപ്പുലർ അല്ല. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു വഴിയോര കച്ചവടക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ആ ബ്രാൻഡുകളൊക്കെ അല്ല, അങ്ങനത്തെ ഒരു പേരായിരുന്നു, വളരെ റെയറായിട്ടുള്ള സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു തോമസ് എന്ന ഈ ഒരു DVSP അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇയാളുടെ ഈ ഒരു അണ്ടർവെയറിൻ്റെ അളവും അവിടെ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ അണ്ടർവെയറിൻ്റെ അളവും 90 cm ആയിരുന്നു. ഇതുകൂടി കണ്ടപ്പോൾ പോലീസുകാർക്ക് ഉറപ്പായി ഇയാൾ തന്നെ പ്രതി എന്നുള്ളത്. അങ്ങനെ പോലീസുകാർ ഇയാളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അതായത് ഡോഗ് സ്ക്വാഡ് വരും, മറ്റൊരു അതൊക്കെ വരുന്നത് ഇയാളെ മൊത്തത്തിൽ ടോർച്ചർ ചെയ്ത് ഇയാളെ ആകെ പീഡിപ്പിച്ചു. പീഡിപ്പിച്ചപ്പോൾ അയാൾ പോലീസുകാരെ കാലിൽ വീണ് പറഞ്ഞ് ഞാനാണ് ചെയ്തത് എന്നുള്ളത്. അങ്ങനെ പോലീസുകാർക്ക് ലാസ്റ്റ് പ്രതിയെ കിട്ടി. അങ്ങനെ ഇയാൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാൻ തുടങ്ങി. അതായത് ഇയാൾ ഈ പൂരത്തിന് പോയതിനു ശേഷം അവിടെ വെച്ച് ഏതെങ്കിലും കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുമോ എന്നിങ്ങനെ നോക്കി നടക്കുന്നതിനിടയിലാണ് ഈ ഒരു 12-വയസ്സുകാരനെ കണ്ടത്. അങ്ങനെ ആ ഒരു 12-വയസ്സുകാരനെ അയാൾ പ്രലോഭിപ്പിച്ച് അവിടെ കാറ്റാടി മരങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് കളിപ്പാട്ടമൊക്കെ കൊടുത്തിട്ട്. ഇങ്ങനെ കാറ്റാടി മരങ്ങൾക്കിടയിൽ കൊണ്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ നോക്കിയപ്പോൾ അപ്രതീക്ഷിതമായി ഈ കുട്ടി ഡിഫെൻഡ് ചെയ്തു. ഡിഫെൻഡ് ചെയ്തപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കുട്ടിയെ മുഖം പൊത്തി കൊല്ലുകയാണ് ഉണ്ടായത്. പോലീസുകാർക്ക് ഇയാളെ ഈ ഒരു സ്ഥലത്ത് നിന്ന്, ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെളിവെടുപ്പിന് വേണ്ടി കടപ്പുറത്ത് കൊണ്ടുപോകണം. പക്ഷേ കടപ്പുറം ഇളകി എന്ന് പറഞ്ഞാലേ കടപ്പുറത്തുള്ളവരൊക്കെ ഇളകി നിൽക്കുകയാണ്. കാരണം ഇയാളെ കൊല്ലണം, ഞങ്ങൾ കൊന്നുകൊണ്ട് കോടതിക്ക് വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളൊക്കെ മൊത്തം വയലൻ്റായി നിൽക്കുകയാണ്. ഈ ഒരു കടപ്പുറത്തേക്ക് കൊണ്ടായി ഇയാളെ ജനങ്ങൾ കൊന്നുകളയും അല്ലെങ്കിൽ എല്ലാവരും കൂടി തല്ലിക്കൊല്ലും എന്നുള്ള കാര്യം പോലീസിന് ഉറപ്പായിരുന്നു. പക്ഷേ പോലീസുകാർക്ക് അത് അനുവദിക്കാനും സാധിക്കില്ല. അങ്ങനെ പോലീസുകാർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, പോലീസുകാർ ഒരു കാറിൽ ഒരു പ്രതി എന്ന വ്യാജനെ മറ്റൊരാളെ കാറിൽ കയറ്റി വിട്ടു. അങ്ങനെ അവിടെ മൊത്തം ന്യൂസ് സ്പ്രെഡായി. ഈ ഒരു ഹംസു എന്ന് പറയുന്ന, ഹംസു എന്നാണ് ഈ ഒരു കുറ്റവാളിയുടെ പേര്, ഈ ഹംസു എന്ന് പറയുന്ന കുറ്റവാളിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ മൊത്തം ആ ഒരു ഏകദേശം ഹംസുവിൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് കൊണ്ട് പോയത് ആ കാറ്. അങ്ങനെ നാട്ടുകാർ മൊത്തം വിചാരിച്ചത് അത് ഹംസു ആയിരിക്കും എന്നാണ്. പക്ഷേ നാട്ടുകാർക്ക് അത് കാണാൻ സാധിച്ചില്ലെങ്കിലും കാറ് അവർ തല്ലിപ്പൊളിച്ചു, കാരണം ഹംസു ആണ് ഫസ്റ്റ് എന്ന് വിചാരിച്ചിട്ട്. പിന്നീട് എന്ത് പറഞ്ഞാൽ ഈ ഒരു കാറ് വിട്ട സമയത്ത് തന്നെ പോലീസുകാർ ഒരു SIയും രണ്ട് കോൺസ്റ്റബിളും കൂടി ഒരു ചെറിയ ജീപ്പിൽ ഇയാളെയും കൊണ്ട് ശരിക്കുള്ള സ്പോട്ടിൽ പോയിട്ട് തെളിവെടുപ്പ് നടത്തി. പക്ഷേ അവിടെ നിന്നും ഇയാൾക്കും പോലീസുകാർക്കും കല്ലേറി കിട്ടിയിരുന്നു. എന്തായാലും അങ്ങനെ ഇയാളെ ഈ തെളിവുകളോടുകൂടി കോടതിയിൽ ഈ കേസ് ഈ പ്രതിയെ ഹാജരാക്കുകയാണ്. അങ്ങനെ കോടതി തെളിവുകളൊക്കെ പരിശോധന ശേഷം അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ജില്ലാ കോടതി ജഡ്ജായിരുന്ന കമാൽ പാഷ അയാൾക്ക് വധശിക്ഷ വിധിക്കുകയാണ്. പക്ഷേ പിന്നീട് അത് അപ്പീല് പോയി ഹൈക്കോടതിയിൽ വെച്ച് അത് ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു. എന്തായാലും കേരള പോലീസിൻ്റെ നല്ലൊരു മികവിൽ തെളിയിക്കപ്പെട്ട ഒരു കേസാണ് ഇത്. എന്തായാലും ഇപ്പോഴും ഈ ഹംസു എന്ന് പറയുന്ന പ്രതി ജയിലിലാണ് ഉള്ളത്. എന്തായാലും കേരള പോലീസിൻ്റെ വളരെ നല്ലൊരു മികച്ച അന്വേഷണത്തിലൂടെയാണ് ഈ ഒരു പ്രതിയെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ക്രൈം സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.